തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്ത് രണ്ട് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലും വെടിവയ്പ്പിലും ഇരുവിഭാഗത്തിലും പെട്ട 81 പേർ കൊല്ലപ്പെട്ടെന്ന് കേട്ടാൽ ഇതെന്താ ഹോളിവുഡ് സിനിമയാണോ എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിപ്പോകും. എന്നാൽ മധ്യ അമേരിക്കയിലെ എൻ സാൽവദോറിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ചേരി തിരിഞ്ഞുള്ള വെടിവയ്പ്പിൽ ഇത്രയേറെ ആളുകൾ മരിച്ചു വീണതോടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള പ്രസിഡന്റ് നയീബ് അർമാൻഡോ ബുക്കേലയുടെ അഭ്യർത്ഥന എൽ സാൽവദോർ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗീകരിക്കുകയായിരുന്നു. സംഘർഷം തുടർന്നു വരുന്നതിനിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച 14 പേരും ശനിയാഴ്ച 67 പേരുമാണ് കൊല്ലപ്പെട്ടത്. ഇതോടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോയത്. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ എൽ സാൽവദോർ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗീകരിച്ചതോടെ പോലീസ് അധികാരങ്ങൾ വിപുലീകരിക്കുകയും പൗരസ്വാതന്ത്ര്യം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. ക്രിമിനൽ സംഘങ്ങളെ അടിച്ചമർത്തുന്നത് വരെ തങ്ങൾ വിശ്രമിക്കില്ല, ഈ യുദ്ധത്തിൽ പിന്നോട്ട് പോവുകയുമില്ല, കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് എൽ സാൽവദോർ നാഷണൽ സിവിൽ പോലീസ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുതരം ഗാങ് സംസ്കാരമാണ് എൽ സാൽവദോറിലേത്. ചില ഹോളിവുഡ് സിനിമകളെ പോലെ തന്നെയാണ് അത്. 1979 മുതൽ 1992 വരെ എൽ സാൽവദോറിലുണ്ടായ ആഭ്യന്തര യുദ്ധമാണ് ഈ ഗാങ് സംസ്കാരത്തിന് വളമേകിയതെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. ആ ആഭ്യന്തര യുദ്ധത്തിൽ 80,000-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് സൈന്യത്തിന്റെയും വിമതരുടെയും ആശീർവാദത്തോടെയാണ് ഗാങ് സംസ്കാരം എൽ സാൽവദോറിൽ പിടിമുറുക്കിയത്. അതേസമയം സെൻട്രൽ മെക്സിക്കോയിലുണ്ടായ മറ്റൊരു വെടിവയ്പ്പിൽ 19 പേർ കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട്. മൈക്കോഗാൻ സംസ്ഥാനത്തിലെ ലാസ്റ്റിനാജാസ് നഗരത്തിലെ ഒരു ആഘോഷ പരിപാടി നടക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ഇവിടെ നിന്നും 3 സ്ത്രീകൾ ഉൾപ്പെടെ 19 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടുത്തെ വെടിവയ്പ്പിനുണ്ടായ കാരണം അറിയില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. മെക്സിക്കോയിൽ കലാപങ്ങൾ ഏറെയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മൈക്കോക്കാൻ. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാവാം ഇവിടുത്തെ വെടിവയ്പ്പിന് കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം. പൊതുവേ കൊറോണാനന്തരം പല രാജ്യത്തെയും ജനതയ്ക്കിടയിൽ ഒരുതരം പിരിമുറുക്കവും വേഗത്തിൽ ദേഷ്യം പിടിക്കുന്ന പ്രവണതയും ക്ഷുഭിതരായാൽ ഉടൻ ആയുധം പ്രയോഗിച്ചുള്ള അക്രമവും ഒരുതരം ശീലം പോലെ ആയിട്ടുണ്ടെന്ന് പറയാം. ഇന്റർനാഷണൽ ഡെസ്ക്, Thejas News.